നിന്നോട് എന്താ ബിച്ചു പറഞ്ഞാ മനസ്സിലാവില്ലേ? ആദ്യം മാമൻ ടി വി കൊണ്ടുവരട്ടെ, എന്നിട്ട് നോക്കാം. പിന്നെ അച്ഛനല്ലേ പോയേക്കുന്നേ, എല്ലാം സെക്കൻഡ് ഹാൻഡ് ടി വിയും കൊണ്ടുപോയി. എനിക്ക് വിശന്നിട്ട് പാടില്ല, മാമനെ കാണില്ല ടി വിനെ കാണില്ല, ഞാൻ പോവാം. ഇതെന്ത് ടി വി, ഇതെങ്ങനെ ഒപ്പിച്ചു മാമൻ? ഓ, ഒന്നും പറയണ്ട മക്കളെ, നിങ്ങൾ പറഞ്ഞ പോലെ എൽ ഇ ഡി ടി വി വാങ്ങാൻ പോയതാ. അത് ഞാനേ ഭയങ്കര വില, ഇതാവുമ്പോ പകുതി വിലക്ക് കിട്ടും, കുറച്ച് വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. പിടിക്കുമോനെ വെച്ചു, നല്ല ക്ലിയറാ, ഭയങ്കര സൗണ്ടും, വാ നോക്ക്. എന്നാലും എൽ ഇ ഡി ടി വി ആയിരുന്നു നല്ലത്, ഈ കുഞ്ഞു ടി വിയിൽ എന്ത് കാണാന, ക്രിക്കറ്റ് കാണുമ്പോ സ്കോർ പോലും കാണാൻ പറ്റില്ല. അതിനാരാ ഇവിടെ ക്രിക്കറ്റ് കാണാൻ പോകുന്നേ, ഞങ്ങൾ ഇത് സീരിയൽ കാണാൻ വാങ്ങിച്ചതാ. സീരിയലോ, നമ്മുടെ പുൽസു ഇത്തിരി പൊളിക്കും, ഞാനിതിനകത്ത് ക്രിക്കറ്റ് കാണും. ഓ മാമ കണ്ടോ കണ്ടോ? ആ കണ്ട് കണ്ട്, ഇനി അവര് കാണട്ടെ മോനെ. വിച്ചു, എങ്ങനെയുണ്ട് ടി വി പറയ് മോളെ. അതിനിതൊന്ന് ഓൺ ചെയ്യുന്നേ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓൺ ചെയ്തിട്ട് ആ സ്പോർട്സ് ചാനൽ വെക്ക് മാമ, ഞാനും നോക്കട്ടെ എങ്ങനെയുണ്ട്. സ്പോർട്സ് ചാനലോ, ശരിയല്ലോ, ഇവരെന്നെ കുഴപ്പിക്കുമല്ലോ. ഞാനത് ഈ ഓട്ടോക്കാരൊന്ന് പറഞ്ഞു വിട്ടെ. എടോ താ പൊക്കോ, കാശക്കാശിക്കടേന്ന് വാങ്ങിച്ചോ, റൊക്കം കാശ് കൊടുത്തതാ, താൻ അവിടെന്ന് പോയി വാങ്ങണോ. ഇതിലൊന്നും കാണുന്നില്ലല്ലോ മാമ, ഇത് കംപ്ലൈന്റ് ആണോ? അതൊക്കെ വന്നോളൂ, പഴയ ടി വി അല്ലേ, ഇത്തിരി സമയം പിടിക്കും. ഇന്നിവ കഴിക്കാനൊന്നും ഇല്ലേ, ഈ സീരിയൽ കണ്ടിരിക്കല് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വല്ലതും ഉണ്ടാക്കി തിന്നേണ്ട വരുന്ന തോന്നണേ. കോഴി വല്ല മുട്ട ഇട്ടിട്ടുണ്ടോ? ഓ, കോഴികളെങ്കിലും സീരിയൽ കാണാതെ മൂന്ന് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. അതെ, നിങ്ങൾ സീരിയൽ നിങ്ങൾ കഴിയോ, എനിക്ക് വിശന്നിട്ട് പാടില്ല. എന്താ മോനെ, നീ മുട്ടക്കറി വെക്കാൻ പോവേണോ? ആന്റീനോട് പറഞ്ഞാ പോരെ. ദേ ഇവൻ കോഴി മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കി കൊടുക്കും. ഇതിപ്പോ കഴിയും മനുഷ്യ, ഇപ്പൊ വരാം, ഒന്ന് ക്ഷമിക്ക്. വീട്ടിലൊരു ടി വി വാങ്ങിയിട്ട് മനുഷ്യനെ കൊണ്ട് അത് കാണിക്കാൻ സമ്മതിക്കില്ല. ഓനെ വിച്ചു, അമ്മയും മക്കളും സീരിയലി മുഴുകിയിരിക്ക, ഇവരെന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒന്ന് വന്ന് സഹായിക്കണി ഞങ്ങളെ. ഒരു കാര്യം ചെയ്യാം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്ക് തന്നെ ഉണ്ടാക്കാം. എഗ് ഓംലെറ്റ് ആയാലോ? എന്തായാലും കുഴപ്പമില്ല, വേഗം ഉണ്ടാക്കി താ, എനിക്ക് വിശന്നിട്ട് പാടില്ല. ഒരു ടി വി വന്ന് കാരണം മനുഷ്യന് ഭക്ഷണം കിട്ടാതായാലോ ദൈവമേ. അത് ശരി, ഇപ്പൊ ടി വിക്കായ കുറ്റം, നീ തന്നെയല്ലേ ടി വി അടിക്കി വാമെന്നും പറഞ്ഞ എന്നെ തള്ളി കേറി വിട്ടത്. അത് പിന്നെ എനിക്ക് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടിയല്ലേ, ഇതിപ്പോ ക്രിക്കറ്റ് കഴിക്കുന്നില്ല, ഒരു സീരിയലും ഭക്ഷണവും പോയി, എനിക്ക് വിശക്കണു വാമ. ഓ, ഒന്നടങ്ങിന്റെ പിച്ചു, ഈ ഓംലെറ്റ് അങ്ങനെ ഉണ്ടായിക്കോട്ടെ. ഓംലെറ്റ് ഉണ്ടാക്കാൻ എന്തിനാ മാമൻ ഈ തക്കാളി ഇങ്ങനെ വട്ടം കണ്ടിച്ച് വെച്ചേക്കുന്നേ? ആ അങ്ങനെ വല്ല നല്ല കാര്യവും ചോദിക്ക്. ഇതൊരു സ്പെഷ്യൽ ഓംലെറ്റാ ബിച്ചു, ഇത് ടൊമാറ്റോ ഓംലെറ്റ് എന്ന് പറയും. ഈ ഓംലെറ്റിൽ ടൊമാറ്റോ നാലെണ്ണം ഇങ്ങനെ നല്ല ഭംഗിക്ക് വെക്കും, എന്നിട്ട് നമ്മളെ മുട്ട പൊട്ട ചകട ഒഴിക്കും, പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി അങ്ങോട്ട് വിതറിയിട്ട് ഉണ്ടെങ്കിണ്ടല്ലോ, കാണാനും നല്ല ഭംഗിയായിരിക്കും, ഉടുക്കാത്ത ടേസ്റ്റും. നീ കഴിച്ചിട്ടില്ലല്ലോ? ഞാൻ കഴിച്ചിട്ടില്ല ബാബ, വേഗം ഉണ്ടാക്ക്, ഇപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ട്, വേഗം താ. ആ ക്ഷമിക്കു മോനെ, ഇതാ കഴിഞ്ഞു, ഈ ഉപ്പും കുരുമുളകും ഒന്ന് ഞാൻ വിതറിക്കോട്ടെ. ആ എന്ത് ഭംഗിയാണെന്ന് നോക്ക് കാണാൻ. ഇന്നെന്തായാലും മാമൻ അടുക്കള കയറിയത് നന്നായി, അതുകൊണ്ട് ഈ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാനായല്ലോ. ആ നിന്റെ ആന്റിയുടെയും റൂബിയുടെ ഒക്കെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഞാൻ തന്നെ അടുക്കള കയറേണ്ടി വരുമെന്ന്. അതിനൊരു ഐഡിയ ഉണ്ട് മാമ, ആ ടി വി ഓഫ് ചെയ്താ മതി. ഇവരുടെ സീരിയൽ കാണൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ടി വി ഞാൻ കൊണ്ട് തിരിച്ചു കൊടുക്കും. അത് ശരിയാ മാമ, ഒരു സ്പോർട്സ് ചാനൽ പോലും ഇല്ലാത്ത ഈ ടി വി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, തിരിച്ചു കൊടുത്തോ തിരിച്ചു കൊടുത്തോ. അതെ, എല്ലാരോടും കൂടി ആയിട്ട് പറയാ, ഈ ടി വി ഇങ്ങനെ കണ്ടോണ്ടിരുന്ന കണ്ണ് ചീത്താവും. ഞങ്ങളുടെ കണ്ണല്ലേ, ഞങ്ങൾ സഹിച്ചോളാം. ഓ സഹിച്ചോ, ഞാൻ കൈ കഴുകിയിട്ട് വരാം മാമ, അപ്പോഴത്തേന് ഇത് തീർക്കരുതേ. അതെന്താ, ഞങ്ങൾ നിന്നാലും ഞങ്ങളും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാ. ഇതിലുണ്ടായത് മൊത്തം തീർന്നോ മാമ? ഇനി ഞാൻ ഇത് തിന്ന് എനിക്ക് വിശന്നിട്ട് പാടില്ല. അയ്യോ കടയിൽ പോയി വല്ല ഷവർമ്മ തിന്ന്.
എന്നാൽ എന്ത് പണിയാ മക്കളെ ബിച്ചുവിനോട് കാണിച്ചത്? അവന്റെ സ്പോർട്സ് ചാനൽ വെച്ചും കൊടുത്തില്ല, അവനുള്ള ഫുഡും നിങ്ങൾ തീർത്തു. പാവം കൊച്ച്. അപ്പൊ ഞങ്ങൾക്ക് ടി വി കാണണ്ടേ? മതി, നിങ്ങൾ ടി വി കാണല്. ആ വാർത്ത വെച്ച് എല്ലാരും പോയേ. കാസർഗോഡ് ചെറുപത്തൂരിൽ ഷവർമ കഴിച്ച പക്ഷി വിഷബാധയേറ്റ് 16-കാരി മരിച്ചു. ശരിയാ, ഷവർമ കഴിക്കണമെന്ന് പറഞ്ഞ ചെക്കൻ പോയത് പക്ഷി വിഷബാധയാണല്ലോ ന്യൂസിൽ കാണിക്കുന്ന. ഈശ്വര, അതാരാ ഓട്ടോറിക്ഷ കയറി വരുന്നത്? ബിച്ചുവായിരിക്കും. ആ ബിച്ചു തന്നെയാ, കൂടെ ഞമ്മളും ഉണ്ടെന്ന് മാത്രം. ഏ കാതറോ, എന്താ കാതറേ, എന്ത് പറ്റി? ബിച്ചു എവിടെ? അല്ല ഗോപാ, അനക്കെന്നാണ് തെരുമ്പിന് വിവരില്ലണ്ടായി പോയ. ഇക്കണ്ട വാർത്തയെല്ലാം നടന്ന് ഫുഡ് ഇൻസ്പെക്ഷൻ ആയിട്ട് ഓരോരുത്തർ ആശുപത്രി കിടക്കുന്ന സമയത്ത് അവൻ എന്തിനാണ് ഈ മജ്ലീസിൽ എന്നെ ഷവർമ അയക്കാൻ വിട്ടത്? ദാ ഇപ്പൊ അവന്റെ കോലം നോക്ക്, ഛർദിച്ച് ഛർദിച്ച് ഒരു വൈക്കായി. അയ്യോ മോനെ ബിച്ചു, എന്താ മോനെ എന്ത് പറ്റി? പറയാൻ പറ്റില്ല, വാള് വെക്കാൻ പൊട്ടത്. എനിക്കൊന്ന് കറക്കണേ. അയ്യോ മോനെ ബിച്ചു, എന്ത് പറ്റി മോനെ? മോൻ എന്തിനാ ഷവർമ കഴിക്കാനൊക്കെ ആ ഹോട്ടലിൽ പോയത്? ആ ഹോട്ടൽ അടച്ചു പൂട്ടിയ വാർത്ത ഇപ്പൊ തന്നെ ഞങ്ങൾ ടി വി കണ്ടേ ഉള്ളൂ. ആ ഞങ്ങായി, എങ്കിൽ ഞമ്മള് പോട്ടെ. ആ വാർത്ത ഒന്ന് സൗണ്ട് കൂട്ടി വെക്ക്, ഇവരെല്ലാരും കേക്കട്ടെ. ഷവർമ കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിവിധ ആശുപത്രികളിലായി 20 വിദ്യാർത്ഥികൾ ചികിത്സ തേടിയിരുന്നു. മലയാളികളോടാ കളി, 2 ദിവസം ഉണ്ടാവും ഈ പുകിലൊക്കെ, അത് കഴിഞ്ഞ പിന്നെ ഷവർമയിൽ നിന്ന് സീരിയലൊക്കെ കണ്ട് നടക്കും. ഇതിലിപ്പോ ഏതാ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നതായിരുന്നു ദൈവമേ.